यार ट्यूटर। ഓക്കെ, ഇനി നമുക്ക് നമുക്ക് ഫോണിൽ നമുക്ക് മ്യൂസിക് പ്ലേ ചെയ്ത് നോക്കാം. നമുക്ക് ഫോണിൽ നമ്മൾ ഓൾറെഡി ഡിവൈസിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള പാട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആപ്പ്, നമ്മുടെ വിങ് മ്യൂസിക്കോ ഗാനയോ പോലുള്ള ഏതെങ്കിലും ആപ്പാണ് യൂസ് ചെയ്യുന്നതെങ്കിലും എന്ത് ഇതിൽ എന്ത് പ്ലേ ചെയ്താലും നമുക്ക് ആ ഓഡിയോ വരുന്നത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീക്കറിൽ കൂടെ തന്നെ ആയിരിക്കും. നമുക്കിപ്പോൾ ഇതിലുള്ള കുറച്ച് പാട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിപ്പം USB മോഡിൽ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ നേരത്തെ USB ലിട്ട മ്യൂസിക് തന്നെ പ്ലേ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് നമ്മുടെ സിസ്റ്റത്തിൽ ഇത് ആദ്യം ബ്ലൂടൂത്തിലോട്ട് ബ്ലൂടൂത്തിൻ്റെ ഓപ്ഷനിലോട്ട് പോകണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഹോം സ്ക്രീനിൽ പോവുക, എന്നിട്ട് മീഡിയ, ഇവിടെയുള്ള മീഡിയ എടുക്കുക. മീഡിയ എടുത്തതിന് ശേഷം കണ്ടില്ലേ, ഇപ്പം നേരത്തെ FM USB മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോൾ ബ്ലൂടൂത്ത് കൂടി കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബ്ലൂടൂത്തിലോട്ട് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഫോണിലെടുത്ത പാട്ട് പ്ലേ ചെയ്ത് നോക്കാം. ഇത് ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ സിസ്റ്റത്തിൽ നിന്നും പ്ലേ ചെയ്യാം. നമ്മുടെ മീഡിയ എന്ന് മീഡിയ ഫയലിൻ്റെ ക്ലാരിറ്റി അനുസരിച്ച് നമുക്ക് ഈ സിസ്റ്റത്തിൽ നമുക്ക് അതിൻ്റെ ഒരു വോയിസ് ക്ലാരിറ്റി അല്ലെങ്കിൽ ഓഡിയോയുടെ ഒരു ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. ഇതിപ്പം ഇപ്പം ഒരു മിനിറ്റ്, കുഴപ്പമില്ല. ഇതെല്ലാം കുറച്ച് പഴയ പാട്ടുകൾ ഞാൻ ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തതാണ്. അതിൻ്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ട് സൗണ്ട് വളരെ കുറവാണ്, കണ്ടില്ലേ. ഞാനിപ്പോൾ 22 വരെ കൊടുത്തിട്ട് നമുക്ക് വലിയൊരു സൗണ്ട് കിട്ടുന്നില്ല. അതേസമയം നമുക്ക് FM ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ ഒരു 4-5 ഒക്കെ ആകുമ്പോൾ തന്നെ നല്ല സൗണ്ടാണ്. ഇതിപ്പോൾ നമ്മുടെ മീഡിയ ഫയലിൻ്റെ ഒരു ക്ലാരിറ്റി, അതായത് ഫയലിൻ്റെ ക്ലാരിറ്റി കുറവായതുകൊണ്ടാണ് ആ സൗണ്ട് അത്രയും കുറഞ്ഞു കേൾക്കുന്നത്. അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒരു യൂട്യൂബിൽ നിന്നൊരു ഓഡിയോ പ്ലേ ചെയ്ത് കാണിക്കാം. സൗണ്ട് ഉണ്ട്, പക്ഷെ FM-നേക്കാളും പൊതുവെ സൗണ്ട് കുറവായിരിക്കും മറ്റ് ഓഡിയോ ഫയൽസിന്. FM-ന് സൗണ്ട് കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ഈ FM-ഉം യൂട്യൂബും അല്ലെങ്കിൽ നമ്മുടെ ബ്ലൂടൂത്തുമായിട്ട് സ്വിച്ച് ചെയ്യുമ്പോഴെപ്പോഴും ആ ഒരു വോളിയത്തിൻ്റെ ഒരു വ്യത്യാസം ഉണ്ടാവും. കാരണം നമ്മൾ മൊബൈലിൽ നിന്ന് പ്ലേ ചെയ്യുന്ന ബ്ലൂടൂത്ത് വഴി പ്ലേ ചെയ്യുന്നതിന് പൊതുവെ വോളിയം കുറച്ച് കൂടുതലിടേണ്ടി വരും. എന്നിട്ട് പെട്ടെന്ന് നിങ്ങൾ FM-ലോട്ട് പോകുമ്പം സൗണ്ട് കുറച്ച് കൂടുതലായിരിക്കും, കണ്ടില്ലേ. അത് FM-ൻ്റെ സൗണ്ടാണ്. ഇത് USB, ഇത് ബ്ലൂടൂത്ത്. നമുക്ക് ഇങ്ങനെ സ്വിച്ച് ചെയ്യാം, മാറി മാറി നമുക്ക് സ്വിച്ച് ചെയ്യാം. അതെല്ലാം സ്റ്റിയറിംഗിൽ തന്നെ നമുക്ക് അതിനുള്ള കൺട്രോളുണ്ട്. നെക്സ്റ്റ് സോങ് വേണമെങ്കിൽ നമുക്ക്, നമ്മളിപ്പോൾ യൂട്യൂബിലാണ് പ്ലേ ചെയ്യുന്നത്, നെക്സ്റ്റ് കൊടുക്കുമ്പം യൂട്യൂബിലെ നെക്സ്റ്റ് ആ വീഡിയോ ഫയലിലോട്ടായിരിക്കും പോകുന്നത്, അത് പ്ലേ ചെയ്യും. അപ്പൊ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്ലൂടൂത്ത് കണക്ഷൻ വരുന്നത്. നമുക്ക് ഇവിടെ നിന്ന് തന്നെ എല്ലാം കൺട്രോൾ ചെയ്യാം. നമുക്ക് പ്ലേ ചെയ്യാം, പോസ് ചെയ്യാൻ ഈ ബട്ടൺ യൂസ് ചെയ്യാം, അതുപോലെ നെക്സ്റ്റ് സോങ്ങിന് വേണമെങ്കിൽ ഇത് പ്രസ് ചെയ്യാം. ഇത് കുറച്ചുകൂടി ക്ലാരിറ്റി ഉള്ള ഒരു വീഡിയോ ആയതുകൊണ്ട് സൗണ്ട് നമുക്ക് കുറച്ചുകൂടി നന്നായിട്ട് കേൾക്കാം. കുറച്ചുകൂടി നല്ലൊരു വോയിസാണ്, സൗണ്ടാണ്. മോഡ് നമുക്ക് പെട്ടെന്ന് ഇനി FM-ലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ മോഡ്, ഇതിപ്പോ FM-ആണ്, ഇതിപ്പോ USB ആണ്, ഇതിപ്പോ ബ്ലൂടൂത്ത് ആണ്. ഇനി നമ്മൾ ഓൺറോഡ് ഓട്ടോ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഇതും അതും വരും. ഇങ്ങനെ നമുക്ക് സ്വിച്ച് ചെയ്യാൻ പറ്റും. അതിനാണ് ഈ മോഡ് എന്നുള്ള ബട്ടൺ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമുക്ക് ബ്ലൂടൂത്ത് കണക്ഷനെ പറ്റി പറയാനുള്ളത്.